ഹായ്, കവി മറുഗ്രം ചാനലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങൾ കേട്ടോ. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലാത്തത്, കുറച്ച് ബിസിയാണ് ഇപ്പോൾ നമ്മൾ. അതായത് അഡ്മിഷൻ പ്ലസ് വണ്ണിലെ അഡ്മിഷനും അതേമാതിരി തന്നെ പ്ലസ് വണ്ണിൻ്റെ എക്സാമും അങ്ങനെയുള്ള കുറച്ച് തിരക്കുകൾ അങ്ങനെയൊക്കെ കാരണം നമുക്കൊന്നും ഇതാവാൻ. എന്നാൽ പോലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ വിത്തുകളും എന്നുവെച്ച് ശീതകാല പച്ചക്കറികളൊക്കെ നമ്മളിപ്പോൾ നടണ്ട സമയമാണ്. അപ്പോൾ അത് വിത്തുകളൊക്കെ പാവിയിട്ടുള്ള ആ ഒരു സെഷനും പിന്നെ നിങ്ങളെ ഒരു ഹാപ്പി ന്യൂസ് അറിയിക്കാനുണ്ട്. ഇപ്പോൾ അതാ വനിതാ വീട് പറഞ്ഞിട്ടുള്ള ഒരു മാഗസീനിൽ ഇത്തവണത്തെ സെപ്റ്റംബർ മാസത്തിലെ വനിതാ വീടിൽ നമ്മളെ കുറിച്ചിട്ടുള്ള ആ നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം കേട്ടോ ഈ മെസ്സേജ്. അപ്പോൾ എന്നെയും നമ്മളുടെ തോട്ടം കൃഷി ഇതിൽ വന്നിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയും. അപ്പം ഞാൻ അച്ഛനും പിന്നെ കുഞ്ഞാറ്റിയൊക്കെ ആയിട്ടുള്ള ഒരു വളരെ സന്തോഷം തോന്നി. ഒരുപാട് പേര് നമ്മളെ വിളിച്ചു നമ്മളുടെ കാര്യങ്ങളൊക്കെ എഴുതിയ ശ്രീദേവിക്ക് പ്രത്യേകം നന്ദി നമ്മൾ ഇതിൽ പറയുകയാണ്. എത്രയോ വർഷമായിട്ട് ഞാനിങ്ങനെ വനിതയൊക്കെ വായിക്കാറില്ല, പക്ഷെ എന്നാലും അതേമാതിരി അവരുടെ തന്നെ ഒരു തന്നെയാണ് വനിതാ വീട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലൊരു നമ്മളെ കുറിച്ചിട്ട് വരിക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം തോന്നി. പിന്നെ അപ്പൊ ഈ സന്തോഷം നിങ്ങളായിട്ട് നിങ്ങൾ നമ്മളുടെ വേണ്ടപ്പെട്ടവരായിട്ട് കുറെ ചാനലിൽ എത്രയും മെമ്പേഴ്സ് ഉണ്ട്, അതെല്ലാം എൻ്റെ സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവരെ കൂടി ഈ സന്തോഷം പങ്കുവയ്ക്കുകയാണെന്ന് മാത്രം. അപ്പോൾ പച്ചക്കറി വിത്തുകളൊക്കെ നമ്മൾ പാവി നിർത്തിയിട്ടുണ്ട്, ആ സെഷനിലേക്ക് പോവാം. അപ്പോൾ ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ശീതകാല പച്ചക്കറി ഇവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇത്തവണ നമ്മൾ കേബേജ്, കോളിഫ്ലവർ, ബീട്രൂട്ടിൻ്റെ വിത്ത് പാവിയിട്ടുണ്ട്. റാഡിഷ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ പാവി വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ ഒരു 10 വർഷങ്ങളായിട്ട് നമ്മൾ കേബേജ്, കോളിഫ്ലവറൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ സമയത്ത് ആണ് കൂടുതൽ നമ്മൾ അതിൽ ദവ പുഴുക്കേടും ഇതൊക്കെ കുറച്ച് കമ്മിയായിരിക്കും ഈ സമയത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അത്യാവശ്യം വെള്ളം വേണ്ട ഒരു ഇതാണ്, അതുകൊണ്ട് നന അത്യാവശ്യം സംഭവമാണ്. അത് കാരണമാണ് നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വേനലിലൊന്നും നമ്മളിത് വെക്കാത്തത്. ഈ സമയത്ത് നമുക്ക് നനയ്ക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏത് കാലത്ത് നിങ്ങൾക്ക് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ കപ്പയൊക്കെ നട്ടിട്ടുണ്ടായിരുന്ന ആ സ്ഥലമാണ്. ഇപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കൂവട ഇടയിലുള്ള വെണ്ടെല്ലാം നമ്മൾ വലിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അതൊക്കെ മാറ്റി കഴിഞ്ഞു. അപ്പോൾ അന്നി കൂവ മാത്രമാണ് അവിടെ നമ്മൾ ഇനി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേമാതിരി തന്നെ ഇപ്പോൾ ഇനി ഇവിടെ കപ്പ മാറ്റി അവിടെ കുറച്ച് ചേമ്പ് കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തു. പിന്നെ കുറച്ച് പച്ചക്കറിയും കൂടി ഇപ്പോൾ നമ്മളിപ്പോൾ നട്ടുകളുണ്ടാവും കൊണ്ട് നമുക്ക് കുറച്ച് പച്ചക്കറികൾ കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചെയ്യാം. ശീതകാല പച്ചക്കറികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു സമയത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴക്കാലമൊക്കെ ഒന്ന് കഴിയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഓണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ പയറും എല്ലാം നമ്മൾ വെട്ടി വലിച്ചിട്ടുണ്ടായിരുന്നു. ഇനി പുതിയ പയർ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് അങ്ങനെ കുത്തിയിട്ടിട്ടുള്ളൂ പയർ. അതേമാതിരി തന്നെ ഇത് അറിയാണ്ട പാക്കറ്റ് പോയതാണ് കേട്ടോ ആ ചീര. ഇനി അതൊക്കെ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമുക്ക് സ്ഥലം ശരിയാക്കിയിട്ട് അതൊക്കെ ഒന്ന് കുഴിച്ചിടാനുണ്ട്. പിന്നെ എല്ലാം നമുക്ക് ഈ സമയത്ത് മുളകായാലും വേണ്ടില്ല, എല്ലാം എന്തൊക്കെയാണോ ഉള്ളത് വെച്ചാൽ മുളകും വഴുതന അതേപോലെ തന്നെ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പിന്നെ തക്കാളി അങ്ങനെയുള്ള സംഭവങ്ങൾ ഇത് നോക്കിയപ്പോൾ തനിയെ ഉണ്ടായ ഒരു മുളകാണ് കേട്ടോ. നോക്കിയൊക്കെ ഒരു ഉണ്ട മുളക് നല്ല എരിവുള്ള ഒരു പ്രത്യേകത. ഈ കിളികളൊക്കെ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടായ ഒരു മുളകാണ് കേട്ടോ. ഉണ്ട മുളക് നല്ല ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ പുറത്താണ് നമ്മൾ കപ്പപ്പ ഇട്ടിട്ട് റെഡിയാക്കിയിട്ട് നിർത്തിയർക്കാണ്. അപ്പം അതിൻ്റെ രണ്ട് പുറത്തും നമുക്ക് ഓരോ വിത്തുകളും ചീര അതേമാതിരി പറഞ്ഞ സംഭവങ്ങൾ ചീര വെണ്ട വഴുതന നമുക്ക് ആവശ്യം എന്തൊക്കെയുള്ളത് വെച്ചാൽ അത് ഫുള്ള് നമുക്ക് റെഡിയാക്കാം. നമുക്ക് ഞാൻ ഇത്തവണ വാങ്ങിച്ച വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ എവിടെയുള്ള ഒരു സുധീർന്ന് വാട്സപ്പിൽ ഇതേമാതിരി കണ്ടതാണ് കേട്ടോ. അവരുടെ നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുക്കാം. അവരുടെ ഇടുന്നതാണ് കേട്ടോ. എല്ലാ വിത്തുകളും നന്നായിട്ടുണ്ടായി എന്നുള്ളതാണ്. ആ വിത്തുകളെല്ലാം നന്നായി മുളച്ച് വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ ഒരു 10, 12, 14 തരം വിത്തുകളുണ്ട്. 168 രൂപ അങ്ങനെ ാണ് അതിൻ്റെ വീട്ടിലെത്താനുള്ള കോസ്റ്റ്. പിന്നെ നമ്മളുടെ ഒരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലെ നമ്മുടെ ഫ്രൂട്ട്സ് ഗാർഡനിലേക്ക് കുറച്ച് അതിഥികൾ കൂടെ വന്നിട്ടുണ്ട്. ഇത് ജംബോട്ടിക്ക 500 രൂപയ്ക്ക് കേട്ടോ. മാതളം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഓറഞ്ചിൻ്റെ ഒരു തൈ, ആപ്പിളിൻ്റെ ഒരു തൈ, എല്ലാം നമ്മൾ അന്ന് മഴക്കാലത്ത് നമുക്ക് പോയി വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ വിൽക്കുകയാണ്. ഓറഞ്ചിൻ്റെ ഈ നല്ല തൈന 200 രൂപയ്ക്ക്. നല്ല നഴ്സറി ഇവിടെ അടുത്തന്നെ ഉണ്ട്.
അതുകൊണ്ട് നമ്മളങ്ങനെ ഇതാ അത് ആപ്പിളിൻ്റെ തെയ്യാണ് കേട്ടോ, ആപ്പിളിൻ്റെ. അതേമാതിരി മിറാക്കിൾ ഫ്രൂട്ട്, അതൊക്കെ ഒരു 300-350 രൂപ അങ്ങനെയൊക്കെ വില വരണതാണ്. പിന്നെ ഞാനൊരു മുസമ്പിയുടെ മേടിച്ചു, ഒരു കുടമ്പളിയും നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് ഗാർഡൻ്റെ ഇത്തവണത്തെ അതിഥികളാണ് ഇവർ. നമ്മൾ അടുക്കളത്തോട്ടം അങ്ങനെ നമ്മൾ ചെയ്യണ സമയത്ത് മിക്സ് ചെയ്തിട്ട് ഇതേമാതിരി എല്ലാം കൂടിയിട്ട് നമ്മൾ ചെയ്യണം നല്ലത്. എന്നാൽ നമുക്ക് ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ആയിട്ട്, ഒന്നില്ലെങ്കിൽ ഒരു 4 അരിമുളകെങ്കിലും നമുക്കതൊന്ന് പറിക്കാനായിട്ട് കിട്ടും. ചീരയൊക്കെ നല്ല കുട്ടപ്പന്മാരായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചീര റെഡ് കളറിലുള്ള ചീര, പച്ച കളറിലുള്ള ചീര, അതൊക്കെ മഴയൊക്കെ കണ്ട് പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതേമാതിരി കുറച്ച് അധികം വെണ്ടയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ഒരു ഇപ്പോൾ ആ തൈകളൊന്നും നമുക്ക് പറിച്ച് നടാറായിട്ടില്ല. അപ്പോൾ ഒരു 3 ആഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പറിച്ച് നടാറാവും. അപ്പോൾ ആ മണ്ണ് നമ്മൾ കൂട്ടണ സമയത്ത് തന്നെ പാവാൻ വേണ്ടിയിട്ട് ട്രേകളിലായിട്ടായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അതിലൊക്കെ വിത്ത് പാവാം. അല്ലെങ്കിൽ ഞാനിവിടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ചട്ടിയിൽ തന്നെയാണ് ഞാൻ വിത്ത് പാവിയിട്ടുള്ളത്. വിത്ത് പാവി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ ഞാൻ ആ ചട്ടിയിൽ മണ്ണൊരുക്കണ സമയത്ത് മണ്ണിൽ ഞാൻ ഒരളവിന് ചകിരിച്ചോറ് ചേർത്തിട്ടുണ്ട്. അതേമാതിരി കുറച്ച് എല്ലുപൊടി, ഒരു 2 സ്പൂണ് കേട്ടോ, അത്രയും ചേർത്തിട്ടുള്ളൂ. എല്ലുപൊടിയും ചേർത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ വേപ്പും പിണ്ണാക്കും ഇവിടെ വാങ്ങിയതുണ്ടായിരുന്നു, അതുകൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുമ്മായം ഇപ്പം വേണ്ട, നമുക്കത് മാറ്റി നടുന്ന സമയത്ത് നമുക്ക് കുമ്മായം ഒരുക്കിയിട്ട് മണ്ണ് ഒരുക്കുക എന്നുള്ളത് വിചാരിച്ചിട്ട് കുമ്മായം ഇതൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പാവി നിർത്തിയതാണ്. അപ്പോൾ ഒരു 3 ആഴ്ചയ്ക്ക് കഴിയുമ്പോഴേക്കും നമുക്കത് പറിച്ച് നടാറാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ചട്ടിയിൽ നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചട്ടിയിൽ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ ഒരു തൈ മാത്രമാണ് നമുക്ക് നടാൻ പറ്റുള്ളൂ. ഇത് നോക്കിയപ്പോൾ എൻ്റെ തൈകൾ ആയിട്ട് വരണേ ഉള്ളൂ. അപ്പോൾ ഒരാഴ്ചയും കൂടിയും കഴിയുമ്പോഴേക്കും നമുക്ക് സൂപ്പറായിട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് രണ്ട് തൈ വിത്ത് പാവി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു നേരം ഒന്ന് തണലത്ത് വെച്ചിട്ട് ചെടികളൊന്ന് ഉഷാറാവുമ്പോൾ മാത്രം, തൈകൾ മുളച്ച് ഉഷാറാവുമ്പോൾ മാത്രം നമ്മൾ കുറച്ച് വെയിലത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ നോക്കിയൊക്കെ വെയിൽ, അപ്പോൾ ഞാനൊന്നൊരു ചാരത്തേക്കാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ വെയിൽ കിട്ടും ചെയ്യുന്ന മഴയുടെ ഒരു ഇത് കിട്ടുമോ ചോദിച്ചാൽ അങ്ങനെയും കിട്ടും. അങ്ങനെ ആ ഒരു സ്ഥലത്താണ് നമ്മളങ്ങനെ വെച്ചാൽ ഡയറക്റ്റ് വെയിലും ഡയറക്റ്റ് മഴയും കൂടി വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ 3 ചട്ടി, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ 3 ചട്ടിയിലും ഒരേ ദിവസം ഒരേ സമയത്ത് ഞാൻ വിത്തിട്ടത്. അപ്പോൾ നോക്കിയൊക്കെ ഈ ചട്ടിയിൽ വിത്ത് മുളച്ച് വരണേ ഉള്ളൂ. ഇവരൊക്കെ ഏകദേശം പറിച്ച് നടാറായി. ഇവൻ ഇത് റാഡിഷിൻ്റെ വിത്തുകളാന്ന് പറഞ്ഞിട്ട് അതിൽ ഉണ്ടായിരുന്നതാണ്. അത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. ഈ ഒരു കോളിഫ്ലവർ കേബേജ് ഇങ്ങനെ നിൽക്കണ ഈ തൈകൾക്കും നമുക്ക് വളമിടാം. രണ്ട് ഒന്ന് വിട്ടിട്ട് വേണം, ഒന്ന് ഈ തൈൻ്റെ മുരട് വിടണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിട്ടിട്ട് നമുക്ക് ഇവിടെ വളപ്രയോഗം നടത്താം. ഇതാണ് ഞാൻ ആ മിക്സ്. ഇവിടെ ഇപ്പോൾ കുറച്ചും കൂടി വലിയ തൈകളല്ലേ, അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇതായിട്ടിടാം. ഇതിൻ്റെ ഒരു അര പാത്രം അങ്ങനത്തെ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ചിരട്ടയിലൊക്കെ ഇടുന്നതെന്ന് വെച്ചാൽ ഒരു അര ചിരട്ടയൊക്കെ ഇടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, അതേമാതിരി തന്നെ കോഴിക്കാഷ്ടം, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഏതാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വളം അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 3 ആഴ്ചയൊക്കെ കൂടുമ്പോൾ എന്തായാലും വളപ്രയോഗം നടക്കും. അപ്പോൾ ചാണകം അങ്ങനെയുള്ളതൊന്നും എത്ര അധികമായിട്ടുണ്ടെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ മറ്റേ ഐറ്റങ്ങൾ ഇതിൽ കൂടുതലുണ്ടാവുക കാരണമാണ് നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലാണ്ട് ചെടി പോയി എന്നു പറഞ്ഞിട്ട് ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പിന്നെയും പറയണത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ വരണത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ കേടുകൾ, ഇലതീനി പുഴുക്കൾ, അങ്ങനെയുള്ള പുഴുക്കളൊക്കെ നമുക്ക് അധികം പുഴുശല്യമാണ് അതിലുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വേപ്പെണ്ണയുടെ ഒരു ഇതായിട്ട് നിംബിസിഡിയും പറഞ്ഞിട്ടുള്ള ഒരു വേപ്പെണ്ണ മിശ്രിതമായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു. അതൊരു 5 ml എടുത്തിട്ട് ഒരു ആഴ്ചയിൽ മാറി മാറിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അതായത് ഇടയ്ക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉപയോഗിക്കുകയാണ് വെച്ചാൽ കാന്താരി മുളക് ഗോമൂത്രം അങ്ങനെ ഏത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 ml അതിൻ്റെ നീരാണെന്നുണ്ടെങ്കിൽ 1 ലിറ്ററിൽ ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണ് വെച്ചാൽ അങ്ങനെ മതി. എന്നാൽ അധികം കേടൊന്നും വരില്ല. രണ്ട് കേട് വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം കൂടുമ്പോഴൊക്കെ നിങ്ങൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ പുഴു ശല്യം നമുക്ക് പോവുള്ളൂ. ഇതിൽ മെയിനായിട്ട് നമ്മൾ പുഴു ശല്യം മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. ആ ഇലയൊക്കെ കൊണ്ട് കംപ്ലീറ്റ് ആണ്ട് തിന്നു പോവും. അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഞാൻ
അധികം നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ എന്നും അടുത്ത് കൂടെ പോകാൻ പറ്റണ ഒരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ പോയിട്ട് അതിനെ പുഴുക്കളൊക്കെ കാണുമ്പോൾ നമ്മൾ നശിപ്പിക്കുക. വേപ്പെണ്ണയും അതേമാതിരി തന്നെ ഇപ്പോൾ സൂപ്പ് ലായനി, അതായത് വിമ്മോ ഏതെങ്കിലും ഒരു അര സ്പൂണ് അത് അങ്ങനെയും ഞാൻ ഒഴിക്കുമ്പോഴും അതിനും കുഴപ്പമില്ല കേട്ടോ, അതും നമുക്ക് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടിയതിന്, അപ്പോൾ ഈ രണ്ട് മൂന്ന് ഓപ്ഷൻ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അത് എനിക്ക് വേപ്പെണ്ണയുടെ ആ ഒരു ഇത് വെച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും നല്ല ഒരു ഇതാണ്. അപ്പോൾ അതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇലകളിലും നന്നായി കുളിപ്പിക്കണ മാതിരി തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ മുളകിനൊക്കെ ഇപ്പോൾ ഞാൻ അടിക്കണ അതേമാതിരി തന്നെ അതിൻ്റെ ആയാലും നമ്മൾ അതിൻ്റെ ഇലകളിൽ അടിക്കുകയും ഒക്കെ അങ്ങനെ നമ്മൾ മാറി മാറിയിട്ട് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മളത് നോക്കുക. ഒരെണ്ണത്തിന് കേട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാറ്റിനെയും നമ്മൾ അടിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലാണ് നമുക്ക് അത് നല്ല ഇതായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് ഇതിങ്ങനെ നന്നായിട്ട് ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു നമുക്ക് മരുന്ന് അടിക്കേണ്ട ഒരു ആവശ്യമേ വരില്ല. അതങ്ങനെ ശ്രദ്ധിക്കണം. ഇതാണ്ടില്ലേ അങ്ങനെയൊക്കെ, പിന്നെ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയതും ഞാൻ വീഡിയോ കാണിച്ചു. പിന്നെ അത് ആ മഴയൊക്കെ മാറി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളുടെ പന്തലിലെ കോവയ്ക്ക കുട്ടന്മാരൊക്കെ കിഡുവായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയേക്കുക, ബാക്കിലിൻ്റെ വീടിൻ്റെ ബാക്കിൽ ഇപ്പോൾ ഞാൻ കൊടുത്ത പന്തലാണ് കേട്ടോ. അതൊരു മീറ്ററിന് 30 രൂപ എടാ നെറ്റ് ഉണ്ടല്ലോ, അത് കയറ്റിയിട്ട് ഇതിൽ ഞാൻ അമരക്കെ കയറ്റിയിട്ടുണ്ട്. അമര ഇതേമാതിരി തന്നെ കോവയ്ക്ക കയറ്റിയിട്ടുണ്ട്. കയ്പയ്ക്ക ഉണ്ടായിരുന്നു, അപ്പോൾ കയ്പയ്ക്ക ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയത് ഞാൻ ചട്ടിയിൽ നിന്ന് ഇപ്പുറത്തു നിന്ന് ഇങ്ങനെ കയറ്റിയാണ്. അപ്പോൾ ബാക്ക് ഫുള്ള് ഇതേമാതിരി നല്ല രസമാണ് അവിടെക്കാൻ അങ്ങനെ നടക്കാൻ തന്നെ. അപ്പോൾ അതിന് അത്ര ഈ പന്തലിന് അത്ര ഒരു ഇത്ര ഞാൻ പറഞ്ഞ 30 രൂപയാണ് ഒരു മീറ്ററിന്. നല്ല വീതിയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 മീറ്ററോളം ഞാൻ മേടിച്ചത്. 5 മീറ്ററൊന്നും നമുക്ക് അത്ര ആവശ്യം വന്നില്ല. ദാമരയൊക്കെ കയറി വരണു, ഞാൻ വരയ്ക്ക് ഉണ്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ പീച്ചിലിട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരു നല്ല വലിപ്പമുള്ള പന്തലിൽ എല്ലാവരും കൂടി അത് കയറിക്കോട്ടെ പറഞ്ഞിട്ട് ഒരു സൈഡിലായിട്ട് നമ്മളങ്ങനെ കയറ്റി കൊടുത്തിറക്കുക. ഇതാ നമ്മളുടെ പാലക്ക്, പാലക്ക് നോക്കി ഇതിനൊന്ന് മാറ്റി നടണം. ഇനിയിപ്പോൾ കുറേ പാലക്കും കൂടി ഒന്നിച്ച് വന്നിറക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ഒന്ന് മാറ്റി നടാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ട് പാലക്കും ഇതേമാതിരി ആ വിത്ത് മേടിച്ച ഒരു സെറ്റിലുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മളെ പാലക്ക് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം ഞാൻ പാലക്ക് വെച്ചിട്ടുള്ള ഒരു ഡിഷും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നോക്കി ഒരു കേടൊന്നും വരാത്ത പച്ചക്കറികൾ ഓരോ ചട്ടികളിൽ ഓരോ ചട്ടി മെനക്കെട്ടിട്ട് നമ്മൾക്കിങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ അത് ചട്ടികളിൽ കാണിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഇനിയിപ്പോൾ സ്ഥലത്ത് നമ്മൾ അവിടെ റെഡിയാക്കിയിട്ട് വരണേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ചെറിയ പോർഷനുള്ളൂ, അവിടെ വെള്ളം നനയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൂവ നട്ട ഭാഗത്ത് ഒന്നും ഇനി നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് ഞാനിത് ചട്ടികളിലുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരണത്. ആ അതാ നമ്മളുടെ പുതിയനൊക്കെ ഗംഭീരമായിട്ട് മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ കേട് ഇതപ്പോൾ ഒരു ഒന്ന് ചുരുണ്ട് നിൽക്കേണ്ടത് അതാണ്ട് നുള്ളിക്കളയുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ മരുന്ന് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ അപ്പോൾ ഇതുണ്ടെങ്കിൽ ഒന്നുകൂടെ ഡൈലൂട്ട് ചെയ്തിട്ട് വേണം കേട്ടോ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളുടെ ക്യാപ്സിക്കം മുളകൊക്കെ ഇപ്പോൾ അതാ നോക്കിയേക്കും, 3-4 തരത്തിൽ റെഡ്, ഗ്രീന്, അതേമാതിരി തന്നെ ഒരു വയലറ്റ് കളറിലുള്ളത്, അങ്ങനെ 3-4 തരത്തിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് ഉഷാറായിട്ട് വരുന്നുണ്ട് നമുക്ക്. പിന്നെ നിങ്ങൾ മുന്തിരിയൊക്കെ, മുന്തിരിയുടെ ഇലകൾ മുതൽക്ക് എല്ലാം കൊമ്പ് കോതേണ്ട സമയമാണ്. അപ്പോൾ എല്ലാം കൊമ്പ് കോതി ഇതിപ്പോൾ മഴക്കാലത്ത് ഉണ്ടാകൊണ്ടാണ് ഇത് ചെറിയ ഒരു ഇതായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇനി നല്ല മധുരമുള്ള കായ നിങ്ങൾക്ക് കിട്ടണം, ഒരുപാട് കായകളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ മഴയും കഴിഞ്ഞ് 1 ഒക്ടോബർ അല്ലെങ്കിൽ 1 ഒക്ടോബർ എങ്കിലും ആവുമ്പോൾ നിങ്ങൾ കൊമ്പൊക്കെ കൂതിയിട്ട് കൊടുക്കുക. മെയിൻ തണ്ടുകൾ മാത്രം നിർത്തിയിട്ട് ഈ പച്ച കളറിലൊക്കെ കാണാം, അതെല്ലാം വെട്ടിയിട്ട് നല്ല വളപ്രയോഗമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുതിയ കമ്പ് വരണം, പുതിയ പുതിയ നാമ്പ് വരും, അതിലൊക്കെ പുതിയ കായകൾ ഉണ്ടാവും, ചെറിയ ചെറിയ ഇത്. അപ്പോൾ നല്ല വളപ്രയോഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിപ്പിച്ച പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് അങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് ഇടാം. അതേമാതിരി കടല പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ പാടെ മിക്സ് ചെയ്തിട്ട് ചാണകം ഇതൊക്കെ പാടെ പുളിപ്പിച്ചത് അതാണ് ബെസ്റ്റ് വളമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ബാക്കിയുള്ള വളങ്ങളൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം.
കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന പണികൾ മെയിനായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവൊക്കെ ഒന്ന് ശരിയാക്കുക, അതിൻ്റെയൊക്കെ കമ്പുകളൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടിക്കളയുക, അതിലേക്ക് നല്ല വെളിച്ചം വരുന്ന തരത്തിൽ. അപ്പോൾ അതെന്താ വെച്ചാൽ നല്ല കാട് പിടിച്ച് നാലുപുറം തേക്കൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ തേക്കിൻ്റെ കമ്പുകളും ഇതൊക്കെ വെട്ടിയിട്ട് നമുക്കതിന് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന തരത്തിലേക്ക് നമ്മളതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളോട് ഒന്ന് പങ്കുവയ്ക്കണമെന്ന് മാത്രം. ഇനിയിപ്പോൾ നമുക്ക് മാവൊക്കെ പൂക്കേണ്ട സമയം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മാസം ചെയ്താൽ മതി, എന്നാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞ ഒരു വർക്ക് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ ഇനി പുകയൊക്കെ ഇടേണ്ട സമയമൊക്കെയാണ് നമുക്ക്. അപ്പോൾ അതൊന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു രീതിയിൽ നിങ്ങളോടൊന്ന് പറയുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നമുക്ക് ഇനി വരും ദിവസങ്ങളിലുള്ള വീഡിയോയിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസായിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ എല്ലാവരും അവനവൻ്റെ വീട്ടിൽ എല്ലാവരും നല്ല നല്ല പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കട്ടെ, എല്ലാവർക്കും നല്ല വിളവൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ, സുഖമായിട്ടിരിക്കട്ടെ.